ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ബർഗർ എങ്ങനെ വീട്ടിലുണ്ടാക്കണം എന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ട് ആദ്യം വേണ്ടത് ഒരു പാറ്റിയാണ്. പിന്നെ അതിൽക്ക് മയോണൈസ് വേണം, കെച്ചപ്പ് വേണം, പാറ്റി. പിന്നെ ഇത് ബർഗർ ബണ്ണാണ്. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ പാറ്റി പറയുന്ന സംഭവം നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് നമ്മൾ ഈ വാങ്ങിച്ച് വെച്ചിട്ടുള്ള പാറ്റി ഉണ്ടല്ലോ, അതിൽ ഒരു പാക്കിൽ 5 pieces ആണുള്ളത്. അതിൽ ഓരോ പാറ്റി എടുത്തിട്ട് ഇത് ഓരോന്നും എടുത്ത് ഷാലോ ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഒരു പാക്കാണ് ഉണ്ടാവുക. അതിൽ 5 pieces ആണ് ഉണ്ടാവുക. ഇത് ചിക്കൻ്റെ പാറ്റിയാണത്. വളരെ സിമ്പിളാണ്. അങ്ങനെ ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. സിമ്മിലിട്ട് വേണം വേവിക്കാൻ. അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്രംസ് പെട്ടെന്നാണ് കരിഞ്ഞു പോകും, ഉള്ളു വേവും ചെയ്യൂല. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഈ പാറ്റി വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു പാറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പാറ്റി വേവിച്ചെടുക്കാൻ. അങ്ങനെ ഈ ഇതിൽ വെക്കാനുള്ള പാറ്റി ഇതിൽ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിലുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. ഒരു 2 വലിയ ഉള്ളിയും 2 തക്കാളിയും ഇതുപോലെ സർക്കിൾ സൈസിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ തക്കാളി അതുപോലെ തന്നെ സർക്കിൾ ഷേപ്പിലാണ് നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇവിടെ റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ തന്നെ കിട്ടും. ഈ ഫ്രൈഡ് ഈ പൊട്ടാറ്റോണ്ട് ഉണ്ടാവുമല്ലോ, പൊട്ടാറ്റോ ഫ്രൈഡ് ചിപ്സ് നമ്മളിങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇനി നമ്മൾ ബർഗർ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു ബർഗർ ബണ്ണ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ബർഗർ ബണ്ണ് വേണ്ട മേലെ ഈ വൈറ്റ് ഇളകായിട്ടുള്ളത്. ആദ്യം ഇത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ഈ ബർഗറിൻ്റെ മേലെ നമുക്ക് മയോണൈസ് പുരട്ടിയതിന് ശേഷം ഒരു പാറ്റി വെക്കുക. എന്നിട്ട് നമുക്കത് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് വെക്കേണ്ടത്, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. പിന്നെ ഒരു ഓണിയൻ കട്ട് ചെയ്തത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ മേലെ വേണമെങ്കിൽ തക്കാളി, വേണമെങ്കിൽ നമുക്ക് ആ സില്ലറിലുണ്ടല്ലോ മറ്റെന്തോ ആയ ലീവ്സ്, ആ ലീവ്സ് വെച്ചിട്ട് വെക്കണം. ഞാൻ അപ്പോൾ അതിൽ ലീവ്സ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഒരു ചീസിൻ്റെ ഷീറ്റാണ്. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ തക്കാളിയുടെ സ്ലൈസ് വെക്കുക. പിന്നെ അത് ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ സിമ്പിളാണ് ഈ ബർഗറും ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഷോപ്പിൽ നിന്നും ഒന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പാറ്റിയൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പാറ്റിയൊക്കെ. പിന്നെ പാറ്റി ഉണ്ടാക്കാനുള്ള വീഡിയോ ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.